വടകര മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ പി പി കിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 1300 കോടി രൂപയുടെ അടിമതി, അത് വളരെ ശക്തമായ രൂപത്തിൽ തന്നെ കോൺഗ്രസ് ഉന്നയിക്കുന്ന കാര്യം സംശയിക്കേണ്ട. കാരണം ഞെട്ടിപ്പിക്കുന്ന അടിമതിയാണത്. നിങ്ങളും ഞാനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്തൊരു സാഹചര്യം. അന്നാണ് നിങ്ങളുടെയും എൻ്റെയും പേരിൽ കിറ്റും ഗ്ലൗസും വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഏറ്റവും പ്രമാദമായ ഞെട്ടിപ്പിക്കുന്ന അഴിമതി. ആ അഴിമതി എന്തുകൊണ്ടോ, മാധ്യമപ്രവർത്തകന്മാരായ നിങ്ങളാണ് ആ അഴിമതി ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ അത് പൊതുസമൂഹവും രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ വൈമനസ്യം കാണിക്കേണ്ടായി. എന്താണെന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളൊക്കെ ഇവിടെയുണ്ട്, അവരുടെ സ്വാധീനമാണോ, അല്ലെങ്കിൽ ആരെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തെ പിറകിൽ നിന്ന് വലിച്ചതാണോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ സൂചിച്ച പോലെ രാഷ്ട്രീയ നേതൃത്വം തമ്മിൽ പ്രത്യയശാസ്ത്രപരമായ ഭിന്നതകളൊക്കെ ഞാൻ മറന്നുകൊണ്ടുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടാണ്, എന്താണെന്നും കേരള പൊതുസമൂഹത്തിന് അറിയേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമായിട്ടാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ആ ആരോപണം ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ കക്ഷിയും കോൺഗ്രസും ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ട. തീർച്ചയായിട്ടും കാരണം ഇന്ന് അതിനു വേണ്ടിയിട്ടാണല്ലോ ആ യോഗം അടിയന്തരമായിട്ട് വിളിച്ചു ചേർത്ത് തന്നെ. ഐക്യ ജനാധിപത്യ കക്ഷിയിലെ ഘടകകക്ഷികളൊക്കെ തന്നെ ചേർത്തുകൊണ്ടാണല്ലോ യോഗം വിളിച്ചിരിക്കുന്നത്. അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രത്യാശയാണ് എനിക്കുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ രാഷ്ട്രീയക്കാർ തമ്മിൽ, അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ തമ്മിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. എന്താത്? അത് ആർക്കൊക്കെ തന്നെ ബാധകമാകോ അവർക്കൊക്കെ തന്നെ അത് തീർച്ചയായിട്ടും അത് ബാധിക്കും. ഞാൻ പറഞ്ഞില്ല, ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം ഇവിടെ ഇപ്പം വിവാദമാക്കേണ്ട കാര്യമില്ല. അത് അതിനു വേണ്ടിയിട്ടാണ് അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ ആ കാര്യം ചർച്ച ചെയ്യാൻ തന്നെ ഇന്ന് യോഗം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ചർച്ചയുടെ ഫലം പുറത്തു വന്ന ശേഷമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവർ തമ്മിൽ യാതൊരു തെറ്റിദ്ധാരണയുമില്ല എന്ന കാര്യം രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് ആ സംഭവം കണ്ടപ്പോൾ, ഞാൻ വി കെ എൻ്റെ ഒരു ആരാധകനാണ്, ഞാൻ വി കെ എൻ്റെ കഥകളൊക്കെ തന്നെ വായിക്കാറുണ്ട്. ഞാൻ ശങ്കുണ്ണി മേനോൻ എന്ന് പറഞ്ഞ സ്വതപ്രതാപിയായ ഒരു ജന്മി മരിച്ചപ്പോഴുള്ള ഒരു കഥ ഞാൻ ഇന്നലെ വായിക്കേണ്ടായി. ആ കഥയാണ് എന്നൊക്കെ എനിക്ക് ഓർത്തുപോയത്. ഞാൻ പറഞ്ഞല്ലോ ആ കഥ വായിച്ചപ്പോഴുള്ള എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു വേണ്ടല്ല, അതാണ് ഞാൻ പറയുന്നത്. അതാണ് എനിക്ക് ഓർത്തുപോയി, വി കെ എൻ്റെ കഥയാണ് ഓർത്തുപോയത്. അവർ തമ്മിൽ യാതൊരു തെറ്റിദ്ധാരണയില്ലെന്നല്ല ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു, രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ സഹോദരങ്ങൾ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും എല്ലാവരും ഐക്യത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി പോകേണ്ട ഒരു കാലഘട്ടമാണിത്. വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടേണ്ട സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. അതിൻ്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നേതൃത്വം അത് ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും പോകണമല്ലോ. കാരണം ഈ നാട് ആഗ്രഹിക്കുന്നത് വലിയ മാറ്റമാണ്. ആ മാറ്റത്തിൽ എല്ലാവരും പങ്കാളികളാവണ്ടേ? നേതൃത്വം കൊടുക്കുന്നവർക്ക് കൂടുതൽ പങ്കാളിത്തം അതിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്നെ
ഒരു മലർപ്പൊടിക്കാരൻ്റെ ഇല്ലാത്ത പ്രതീക്ഷ ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ സ്വപ്നം.